വാ അങ്ങോട്ട് വാ. എനിക്ക് എത്ര ഓർത്തിട്ടും മനസ്സിലാവാതെ നല്ലൊരു സൺഡേ. നീ എന്തിനു വെറുതെ ഇതൊക്കെ കാണാൻ എന്നെ വിളിച്ചോണ്ട് വന്നേ? നീ അല്ലേ പറഞ്ഞ നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു. ഷോപ്പിംഗ് പ്ലാനിനേക്കാൾ എന്തായാലും ബെറ്റർ തന്നെ. നിനക്ക് ഇൻസ്റ്റാളേഷൻസ് എല്ലാം ഇഷ്ടമല്ലാത്തുള്ളൂ, അപ്പുറത്ത് നല്ല പെയിന്റിങ്സ് ഉണ്ട്, അവിടെ കേട്ടോ. ബെസ്റ്റ് കെട്ടി തൂക്കിയിട്ടേക്കുന്നു മനസ്സിലാകല്ലോ ഒരു പെയിന്റിങ്. അയ്യേ ഇതെന്താ ഈ ചവറൊക്കെ? നീ ഇങ്ങനെ പുച്ഛിക്കല്ലേ, ഇതിനും എന്തെങ്കിലുമൊക്കെ മീനിങ് ഉണ്ടാവും. തേങ്ങയാണ്. ഇവർക്കൊക്കെ വല്ല നല്ല സീനറിയോ നമ്മളെ പോലെ ഭംഗിയുള്ള പെൺകുട്ടികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? ഒന്നെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ തട്ടിക്കൂട്ട്. ഈ രണ്ട് എക്സ്ട്രീംസ് ഞാൻ ഇതിലൊക്കെ കാണുന്നുള്ളൂ. എന്താ തട്ടിക്കൂട്ടോ? ഈ ഇൻസ്റ്റലേഷൻ ചെയ്യാത്ത സമയത്താണെന്ന് അറിയുമോ? തരിക്ക് രണ്ട് മാസം. രണ്ട് മാസോ? ഇതിനോ ഒന്ന് പോവും മാഷേ. അല്ല പണിയറിയില്ലെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ എടുത്തുനിന്ന് വരും. അല്ല നീ വലിയ ആട്ടിലവറാന്നല്ലേ പറഞ്ഞ, ഇതിലേക്ക് നോക്കിയിട്ട് എന്താ ഇത്ര വലിയ അർത്ഥം എന്ന് പറഞ്ഞ? ഇതെങ്ങനെ സ്പൂൺ ഫീഡ് വായി കുത്തിക്കേണ്ട സാധനമല്ല. സമയവും താല്പര്യം ഉള്ളവരോട് വന്ന് ഇത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാതെ തന്നെ പോലെ സമയം കളയാൻ ബുദ്ധിജീവി ചെയ്യാനും വേണ്ടി വരുന്നവർക്കുള്ള സ്ഥലമല്ല. എന്നാ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വന്നുകൂടാന്ന് പുറത്തു എഴുതി വെച്ചുകൂടായിരുന്നു? അതിന് പ്രത്യേകിച്ച് എഴുതിക്കേണ്ട കാര്യമുണ്ട്? ഇത് കണ്ടാ മനസ്സിലാക്കണം. മിനിമം സെൻസറുകൾക്ക് പറ്റിയ സ്ഥലമാണ്. അല്ല താൻ തന്നെ വെറുതെ ഇങ്ങനെ ഷോ ഇറക്കുന്നത്? അല്ല ഞാൻ ഇങ്ങോട്ട് കെട്ടി എടുക്കണ, അവിടെ ഫുള്ള് പ്രശ്നമാണ്. ഇങ്ങോട്ട് വഴി കാണിച്ചു തരാം. എന്റെ പറയാം ആരെ പ്രശ്നം ഉണ്ടാക്കുന്നു കാണുമല്ലോ. എന്താ നീ തട്ടിക്കൂട്ടാന്ന് പറഞ്ഞതിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കി വന്നേ. പക്ഷെ നീ ഇപ്പൊ അയാളടുത്ത് ചെന്നാ തല്ല് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പോണ്ട. ഹലോ, അതെ നമുക്ക് പോണ്ടേ? എനിക്ക് ട്രെയിൻ ഉണ്ട് വൈകുന്നേരം. അതെ ഒരു കാര്യം ചെയ്തോ, നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഇതൊന്നും സോൾവ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ ബൈ. കാണാം കാണാം. ബൈ ബൈ. വേറൊരു പടം കിട്ടില്ലല്ലോ അയാളുടെ തുണിയില്ലാത്ത പടം തന്നെ വരച്ചോക്കാൻ. നീയൊക്കെ ഇവന്റെ വലിയ സപ്പോർട്ട്. ഞാൻ അവിടെ ഉണ്ടാവും. എക്സ്ക്യൂസ് മീ എടോ, തനിക്ക് എന്തോട്ട്? സത്യം പറഞ്ഞാ എനിക്കൊരു കോഫി കിട്ടിയാ. അതെ നേരത്തെ ഇങ്ങനെ ഔട്ട് ഓഫ് ദി ബ്ലൂ ഇതാ പെട്ടെന്ന് കയറി ദേഷ്യപ്പെട്ടു വന്നപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. എനിക്കറിയാം ഞാൻ കുറച്ച് ഓവറായിരുന്നു. എടോ താൻ നേരത്തെ പറഞ്ഞോരില്ലേ എനിക്ക് തീരെ താല്പര്യമോ വിവരമോ ഒന്നും ഇല്ലാത്തൊരു ഫീൽഡാ. കൂടെ കണ്ട് ഫ്രണ്ട് ഇല്ലേ, അവള് പിടിച്ച് കയറ്റിയതാ. എന്നിട്ട് ട്രെയിൻ മിസ്സാവെന്ന് പറഞ്ഞ അവള് പോവുകയും ചെയ്തു. സത്യമായിട്ടും ഇനി മേലാ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല. ഇനി മേലാ നിങ്ങളുടെ എക്സിബിഷന്റെ എഴുത്ത് വന്നു. മാത്രമല്ല അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടിപ്പോരും. ഇത് രണ്ടും ഓക്കെയാണെങ്കിൽ വേണേ കാപ്പി കുടിക്കാൻ പോവാം.